ഷു്കരൺ സിംഗിന്റെ കുടുംബത്തിന് ഒരു കോടി രൂപ സഹായധനം പ്രഖ്യാപിക്കണമെന്ന് കർഷക സംഘടനകൾ ഇന്നലെ തന്നെ ആവശ്യം ഉന്നയിച്ചിരുന്നു അത് കേന്ദ്ര സർക്കാരിനോടും പഞ്ചാബ് സർക്കാരിനോടും ഇതിനെ തുടർച്ചയായിട്ടാണ് പഞ്ചാബ് സർക്കാർ ഇപ്പോൾ ഒരു കോടി രൂപ സഹായധനം നൽകാൻ തീരുമാനിച്ചിരിക്കുന്നത് മാത്രവുമല്ല ഷുബ്കരൻ്റെ സഹോദരിക്ക് ഇളയ സഹോദരിക്ക് ഇപ്പോൾ പ്ലസ് ടു കഴിഞ്ഞിരിക്കുന്ന സഹോദരിക്ക് സർക്കാർ ജോലി നൽകുമെന്നും മുഖ്യമന്ത്രി ഭഗവന്ത് മൻ അറിയിച്ചിട്ടുണ്ട് എന്തായാലും ഈ തീരുമാനത്തിന്റെ പശ്ചാത്തലത്തിൽ ശുക്റിൻ്റെ മൃതദേഹം പോസ്റ്റ്മോർട്ടം ചെയ്യാൻ കുടുംബം അനുവദിക്കും അതിനുശേഷം പോസ്റ്റ്മോർട്ടം കഴിഞ്ഞ് പൊതുദർശനം കഴിഞ്ഞതിനു ശേഷമാവും നാട്ടിൽ ശവസംസ്കാര ചടങ്ങുകൾ നടക്കുക ശമ്പു അതിർത്തിയിൽ ഇന്ന് സമാധാനപരമാണ് കാര്യങ്ങൾ ഡൽഹിയിലേക്ക് മാർച്ച് ചെയ്യില്ല എന്ന് കർഷക സംഘടനകൾ നേരത്തെ തന്നെ അറിയിച്ചിരുന്നു അതായത് ഈ ശുക്കറിൻ്റെ കൊലപാതകത്തിൻ്റെ പശ്ചാത്തലത്തിലാണ് മാർച്ച് തൽക്കാലം രണ്ട് ദിവസത്തേക്ക് നീട്ടി വെക്കുന്നു എന്ന് കർഷക സംഘടനകൾ തീരുമാനിച്ചത് ഇന്ന് വൈകിട്ട് ഇവിടെ കർഷക സംഘടനകൾ യോഗം ചേരുന്നുണ്ട് അതിനുശേഷം വാർത്താ വാർത്താസമ്മേളനവുമുണ്ട് ഇനി എന്താണ് ഭാവി പരിപാടി എന്ന കാര്യം സർക്കാരുമായി ചർച്ചയ്ക്ക് പോകുമോ അതല്ല ഡൽഹിയിലേക്ക് മാർച്ച് ചെയ്യുമോ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളിൽ ഇന്നത്തെ യോഗത്തിൽ ഒരു അന്തിമ തീരുമാനമുണ്ടാകും മാത്രവുമല്ല ഇന്ന് രാജ്യവ്യാപകമായി കരിദിനമായി ആചരിക്കുകയാണ് കർഷക സംഘടനകൾ തിങ്കളാഴ്ച രാജ്യത്തെ പ്രധാനപ്പെട്ട ഇടങ്ങളിലെല്ലാം പ്രത്യേകിച്ച് ഡൽഹിയിലേക്ക് വരുന്ന റോഡ് ഉപയോഗിച്ചുകൊണ്ട് ട്രാക്ടർ റാലി നടത്തുമെന്നും കർഷക സംഘടനകൾ പ്രഖ്യാപിച്ചിട്ടുണ്ട് മാത്രവുമല്ല മാർച്ച് മാർച്ച് മാസത്തിൽ ഡൽഹിയിൽ രാംലീല മൈതാനിയിൽ കിസാൻ മസ്തൂർ സംഘർഷ് റാലി നടത്താനും തീരുമാനിച്ചിട്ടുണ്ട് എന്തായാലും സമരം ശക്തമായി തന്നെ മുന്നോട്ട് കൊണ്ടുപോകാനാണ് കർഷക സംഘടനകളുടെ തീരുമാനം ശംഭു അതിർത്തിയിൽ നിന്ന് ജിഷ്ണു ബാലകൃഷ്ണനൊപ്പം അനുപ്ദാസ് മാതൃഭൂമി ന്യൂസ്